ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തമ്മിലിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഈ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ജാപ്പനീസ് വൈറ്റനിങ് ക്രീം ട്രൈ ഔട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. എനിവേ ഗായ്സ്, വാച്ച് ദ വീഡിയോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോ സോപ്പാണ്. ഡോ സോപ്പ് നമ്മളെല്ലാവരും പൊതുവേ യൂസ് ചെയ്യാറുള്ള സോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പൊട്ടേറ്റോ, ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് പൊട്ടേറ്റോവും അതുപോലെ തന്നെ ഒരു ഹാഫ് ഡോ സോപ്പും ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് പാലാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ പൊട്ടേറ്റോ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ആ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോവ് സോപ്പ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് തന്നെ അത് നന്നായിട്ട് മിക്സായിട്ട് വരും. ഈ മിക്സ്ചർ നമ്മളൊരു മിക്സ്ഡ് ജാറേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ജാപ്പനീസ് വൈറ്റനിങ് ക്രീം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽക്ക് രണ്ട് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അത് ഓപ്ഷണലാണ്. നമുക്കിവിടെ രണ്ട് ബോട്ടിൽ ക്രീം കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബോട്ടിലിൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട്. വേറെ ബോട്ടിലുള്ളതിൽ നമ്മൾ കോൺഫ്ലോറും പിന്നെ അതുപോലെ ലെമൺ ജ്യൂസുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പലരുടെയും ഫേസിന് ലൈമ് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇത് ആഡ് ചെയ്യാൻ തന്നെ. ഫൈനലി നമ്മളെ ക്രീം റെഡി ആയിട്ടുണ്ട്. ബാക്കി റിസൾട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വാച്ച്. അങ്ങനെ നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ വിചാരിച്ചതിനാട്ടി അടിപൊളിയായിട്ട് തന്നെ ക്രീമിൻ്റെ ടെക്സ്ചറൊക്കെ അടിപൊളിയായിരുന്നു. ബട്ട് ഒരു ഫിഫ്ത്ത് ഓ ഫോർത്ത് ഡേ ഒക്കെ ആയപ്പോൾ ആ ക്രീം ഫുള്ള് നാശമായി. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ തോന്നിയില്ല എടുക്കാൻ. അമ്മാതിരൊരു അവസ്ഥയിലായിരുന്നു. നമ്മൾ സ്റ്റോർ ചെയ്യണതിൻ്റെ കുഴപ്പമാണോ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു സ്റ്റോർ ചെയ്തത്. അതിൽ ഒരു ബോട്ടിലിൽ നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ബോട്ടിലിൽ ആഡ് ചെയ്യാണ്ട് വെച്ചിരുന്നു. പക്ഷെ രണ്ടും ഒരുപോലെ നാശമായിരുന്നാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഇതിൽ സ്റ്റോർ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുണ്ടാക്കുക. പൊട്ടേറ്റോ ഇത്ര ഹാഫ് എടുക്കേണ്ട ആവശ്യമില്ല. 1/4 എടുത്തിട്ട് എങ്ങനെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. അതിൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറഞ്ഞുതരാൻ പറ്റിയില്ല. കാരണം ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത് ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പോൾ 38 ഡേ വരെ ഫോട്ടോ എടുത്തിട്ട് ചേഞ്ച് ഉണ്ടെങ്കിൽ കാണിക്കുക, അല്ലെങ്കിൽ ഫെയിലായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഇടാച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് തന്നെ. ബട്ട് എന്താ പറയുക, ഫെയിലായി എന്ന് പറയാം, പക്ഷെ അട്ട ഫെയിലറായിട്ടൊന്നുമില്ല. നമുക്കിത് വെറുതെ ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യാം. ബാക്കി സൈഡ് എഫക്ട്സിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ അങ്ങനെ വലിയ ഇതിൽ റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം കണ്ടു, അത് വെറുതെ ട്രൈ ഔട്ട് ചെയ്തു, ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, പിന്നെ നിങ്ങൾ ചെയ്തിട്ട് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഇൻവെൻറ്റ് ചെയ്തതോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഉള്ള കാര്യം ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ആർക്കും സൈഡ് എഫക്ട്സോ കാര്യങ്ങളും വന്ന് എന്നെ പറയരുത്, സോറി, ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഓക്കെ, ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അടുത്തൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി അബൌട്ട് യു പീപ്പിൾ. കാരണം ഞാൻ അങ്ങനെ കുറേ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് പറ്റാറില്ല. എന്നിട്ടും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക് യു. ആൻഡ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അത് സത്യം പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷനും വാച്ച് അവേഴ്സൊക്കെ കൂടുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യണം എന്നുള്ളൊരു
എൻകറേജ്മെന്റ് കിട്ടുകയാണ്. അങ്ങനെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ മടികാരനം എന്ന് ചെയ്യാണ്ടിരിക്കുകയാണ് ഞാൻ. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.